SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിലൂടെ. അടങ്ങിയിരിക്കേ അടങ്ങിയിരിക്കേ ഒരു സാമയം അടങ്ങിക്കൂ. കല്ലൊക്കെ വിടരുത്, ഇട് മര്യാദക്ക്. നീ ഒരു ചൊറിയമ്പുഴ പോലത്തെ സ്വഭാവമാണ്, കയ്യിലിരിക്കണം. ഒട്ടങ്ങിയിരിക്കാൻ പറഞ്ഞല്ലോ. നെയ്യാറ്റിങ്ങരേ ചക്രവാണിയുടെ അങ്ങാടി കടയിൽ നിന്ന് അഞ്ചു കൂട്ടം മരുന്ന് മേടിച്ച് അമ്മച്ചി ഇതില്ലേ തേങ്ങ, ഞാൻ തന്നെ ആട്ടി എടുത്ത ഇങ്ങനെ ചരണ്ടിട്ട് പിഴിഞ്ഞെടുക്കത്തില്ല നമ്മള്, പാല് പിഴിഞ്ഞ് തേങ്ങാപ്പാല് തേങ്ങാപ്പാല് കാച്ച് അങ്ങനെ എടുത്ത എണ്ണയാ ഇത്. ഇതങ്ങോട്ട് നിറച്ച് തേച്ച് നല്ല മുടിയന്റെ ഇവിടെ മാത്രമല്ല മുടിയന്റെ തലയിലും കുറച്ച് തേച്ച് കൊടുക്കണം. ആ അവന്റെ തലയിൽ ഈരും പേനും പഴുതാരയും ഒക്കെ പോട്ടെ. അതും ഞാൻ തലയിലെ ചട എടുത്താ എടുത്ത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ ആ ചടയൊന്നും എടുക്കത്തില്ല. ആ ചടയോട് കൂടി തന്നെ നടക്കും ഇങ്ങനെ, അതായത് നിറയെ പേന. ഹലോ, ആ സാനല്ല, എന്ത് സാനല്ലേ? ആ അത് വേറെ ഒന്നുമല്ല, നമ്മളെ ബാത്റൂമില്ലേ, ആ ഞങ്ങളെ ബെഡ്റൂമില്, അതിന്റെ അകത്തെ കുറ്റിക്ക് എന്തോ കംപ്ലൈന്റ് ഇല്ല, അത് അടയ്ക്കാൻ പറ്റണില്ല. ആ ആ അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. ശരി ശരി, ഇല്ല ബാലും ഇല്ല, പക്ഷെ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ, വന്ന് നന്നാക്കിയിട്ട് പോ, ഇന്ന് തന്നെ വരണേ. ശരി. ആരാ മോളെ? അതേ ആ ചന്ദ്രന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആ സാധനം എല്ലാം കാണണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മളാ ബാത്റൂമില് കുറ്റി വീഴണില്ലല്ലോ. ആ ചന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഞാൻ കുറച്ച് ചെമ്പരത്തി ഇലയും കറ്റാർവാഴയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ വന്നിട്ട് ഞെരടി പിഴിഞ്ഞേ ഇവിടെ തലയിലും ആ മുടിയന്റെ തലയിലും ഒക്കെ അങ്ങോട്ട് താളി തേച്ച് കൊടുക്കണം. നല്ല തണുപ്പുവാ, മുടിയും വളരും. അതുപോലൊന്നും ഊരി പോകത്തില്ല മുടി. അതിന്റെ മുടി എങ്ങനെയാലും ഇച്ചിരി കുറയണെന്ന് ഞാൻ വിചാരിക്കും. ചന്ദ്ര ഇങ്ങോട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കുക. ചന്ദ്രന് 100 ആയുസ, ഇപ്പൊ ചന്ദ്രന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു ഞങ്ങൾ. ഇതിനകത്ത് ചെമ്പരത്തി ഇലയുണ്ട്, പിന്നെ കറ്റാർവാഴയുണ്ട്. ഈ ചെമ്പരത്തി ഇലയും കറ്റാർവാഴയ്ക്ക് ഇവിടെ ഇവിടെ നിന്ന് കിട്ടാനല്ലേ ചന്ദ്രൻ, അതൊക്കെ ഒപ്പിക്കും. അല്ല ചേച്ചി, പിന്നെ എനിക്ക് എറണാകുളം വരെ ഒന്ന് പോണം. പാറക്കുട്ടി എവിടെ? പാറക്കുട്ടി അകത്തിരുന്ന് കളിക്കണ്ട്. ഈ കനകം കുറച്ച് സാധനങ്ങൾ തിന്നാനുള്ളതാണെന്ന് തോന്നുന്നു. പാറക്കുട്ടി കൊടുക്കാൻ ചോക്ലേറ്റ് ആണ്? ആയിരിക്കും. ചോക്ലേറ്റ് ആണ് അദ്ദേഹം കൊടുക്കണ്ട. കബക്കെട്ട് ചേച്ചിയെടുത്ത് കൊടുത്താൽ ഇവിടെ ആളെവിടെ? അപ്പൊ അമ്മ ഞാൻ പോട്ടെ, എറണാകുളം വരെ പോണം, നിങ്ങളെ കാര്യങ്ങൾ നടക്കണ്ട്. ശരി ശരി, കുറച്ച് കാണിച്ചാ മതി കേട്ടോ. കാണിച്ചാൽ ഇപ്പൊ തന്നെ അത് മൊത്തം എടുത്ത് കഴിക്കും. എന്ത് രാവിലെ എങ്ങോട്ട്? ഞാൻ കുറച്ച് ചെമ്പരത്തി ഇലയും കറ്റാർവാഴ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു, അപ്പൊ അത് കൊണ്ട് കൊടുക്കാനായിട്ട് വന്നു. അപ്പൊ നീ ആട്ടുപാട്ടുമൊക്കെ തിരുത്തിയാടേ, ഞാൻ ഇപ്പൊ മരുന്ന് വെച്ചോളൂ. മാമ ജീവിക്കാൻ വേണ്ടി മാന്യമായിട്ടുള്ള ഏത് തൊഴിലും ചന്ദ്രൻ ചെയ്യും. ഇപ്പൊ നീ എങ്ങോട്ട് പോണ്? എനിക്ക് എറണാകുളം വരെ ഒന്ന് പോകണം. ഈ അരിമുറുക്ക് അച്ചപ്പോ അവലോസുണ്ടൊക്കെ കൂടെ ചേർത്തിട്ട് പലഹാരത്തിന്റെ ഒരു കച്ചവടം തുടങ്ങിയ കൊള്ളാം എന്നൊരു ആലോചനയുണ്ട്. നമ്മളെ ഒരു കൂട്ടുകാരൻ പയ്യൻ എറണാകുളത്ത് ഒരു കടയുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അത് ഇന്ന് പോയി നോക്കണം. അപ്പോ ഈ ഒരു കാര്യം ചെയ്യും, അണ്ണന് വാഴക്കാല് വരെ ഒന്ന് ഇറക്കി വിടുന്നേ. വാഴക്കാലം എന്താ പരിപാടി? അല്ല പരിപാടി വരുന്നല്ലേ, ഒന്ന് മുടി വെട്ടണം, താടി ഒന്ന് കുതിക്കണം, രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ അവിടെ വിടും, ഞാൻ അതുവരെ പോകും, നിങ്ങൾ തിരിച്ചു വരാല്ലോ. ഞാൻ ഒരു ആട്ടോട് തിന്നു വന്നോളാം, എന്നെ അതുവരെ എന്താ ശരിയാ. ഹെൽമെറ്റ് വെക്കണം കേട്ടോ, വെറുതെ പറ്റി വാങ്ങിക്കണ്ടോ. ഈ പലഹാരത്തിന്റെ കച്ചവടം രക്ഷപ്പെടൂലേ, നിങ്ങളുടെ ഐഡിയ എങ്ങനെയാണ്? നമ്മൾ നല്ല സമയമായി തുടങ്ങിയാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ജോത്സര കാണണം. വിഷ്ണു, ഈ പാചകം പെണ്ണുങ്ങൾ മാത്രം പഠിച്ചാ പോരാ, ആണുങ്ങളും പഠിക്കണം. എല്ലാ തള്ളമാരും അവരുടെ പെമ്മക്കളോട് പറഞ്ഞു കൊടുക്കും,
നിങ്ങൾ പാചകം പഠിക്കണം, അന്യ വീട്ടിൽ ചെല്ലേണ്ടതാ, അവിടെ ആണുങ്ങൾക്ക് എന്തെങ്കിലും രുചിയുള്ള ഭക്ഷണം വെച്ച് കൊടുക്കണം, അതുകൊണ്ട് പാചകം പഠിക്കണമെന്ന് എനിക്ക് അതിനോട് യോജിപ്പില്ല. ആൺപിള്ളേരും നന്നായിട്ട് പാചകം പഠിക്കണം, രണ്ടുപേരുടെ ഉത്തരവാദിത്വമാണ് അടുക്കളയിലെ ജോലി. അപ്പം അതുകൊണ്ട് ആണുങ്ങളും നന്നായിട്ട് പാചകം പഠിച്ചിരിക്കണം. എനിക്കറിയാം ഇങ്ങനെ ചായ ബുൾസൈ ചായ ബുൾസൈയോ പിന്നെ മാഗി വേറെ ആൾക്കാർക്ക് വായൊക്കെ ആ കുരുമുളക് പൊടി ഇങ്ങനത്തെ കുരുമുളകിന്റെ പൊടി എന്താ കിണിച്ചോണ്ടിരിക്കും കുരുമുളകിന്റെ പൊടി അവിടെ എടുത്തുകൊടു. എനിക്ക് ഇന്ന് റെസ്റ്റ് കിട്ടി. അച്ഛനമ്മ ഈ അടുത്തൊന്നും പോകണ്ട കേട്ടോ. എല്ലാ ദിവസവും ഈ തന്നെത്താനെ പാചകം ചെയ്ത് കഴിക്കുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല. ആരെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് തരുമ്പോ നല്ല ടേസ്റ്റാ. മോളെ ഈ പാചകം എന്ന് പറയുന്നത് ഒരു ജോലിയല്ല, ഒരു കലയാ. 64 കലകളിൽ ഒരു കലയാ പാചകം. അതുകൊണ്ട് പാചകം പഠിക്കുന്നത് എപ്പോഴും ഒരു കലയായിട്ട് തന്നെ കിടക്കണം. അപ്പൊ അത് ബോറടിക്കത്തില്ല, ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ആണ്ടിലൊരിക്കലേ ഇത് ചെയ്യുന്നവർക്ക് ഒരു കല. നമ്മളെ പോലെ കടന്ന് ചെയ്യുന്നവർക്ക് ഒരു കലയൊന്നും അല്ല. ശാരദേ, ഇനി ആ ചീനച്ചെടിയുടെ തടുപ്പിലോട്ട് വെച്ചേ, എന്നിട്ട് ആ എണ്ണയും കുഴിച്ചേ. തിരുമ്പ അപ്പൂപ്പിനെ നമ്മൾ ആണുങ്ങളാണ് എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്, പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത്. എടാ അപ്പൂപ്പനെ അമ്മൂമ്മയുടെ സഹായം ഇല്ലാണ്ട് ഒറ്റ പണി നടക്കൂല. വെള്ളം നല്ലൊരു വലിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാവുള്ളു കേട്ടോ. ഓ, എണ്ണ പഠിപ്പിക്കാൻ വരുവാണ് അടുക്കള ജോലി. അതും ഉള്ള പറയേണ്ട എന്റെ ഉത്തരവാദിത്തമാണ്. മീമിയാണോ? മീമി ഇതേ അപ്പൂ മീമി ഇരിക്കണു. മിമ്മി മീമി മീമിയാണോ? അപ്പൂപ്പ തരാൻ പറ താന്ന് തരുമോ? തരുമെന്ന് വെച്ചു അപ്പൂപ്പ തരുമോ? പിന്നെന്താ വേണ്ടിയല്ലേ ഇതൊക്കെ അപ്പൂപ്പിന് ഉണ്ടാക്കുന്നത്? കുഞ്ഞിന് തരുമോ? ും കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് കുറിച്ചു വെക്കുക. അതെ, നമ്മളെപ്പോഴാ തട്ടി പോകുന്നത് അറിയാൻ പറ്റുമോ? പിള്ളേർക്ക് പിന്നെ അതൊരു പണിയാവരുത്. പിന്നെ നീ എന്താ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അതിനോട്? ഒന്ന് നടക്കാന്ന് വിചാരിച്ചാ പെരക്കകത്തൂടെയോ? വെയിലുള്ളതുണ്ടല്ലോ. അത് പുതിയ കണ്ടുപിടുത്താണ്. തീരുമ്പോ പറയാം. നടക്കാം 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 നടക്കാം. തീർക്കാൻ വന്നിരിക്കും. റേറ്റ് മര്യാദയ്ക്കുള്ള റേറ്റ് പറ ഒന്നും താത്തു പിടിക്കാൻ നിൽക്കണ. ആദ്യമേ താത്തു പിടിച്ച പിന്നെ താത്തലോ താത്തായിരിക്കും. കുറച്ച് കയറ്റി പറ. അങ്ങനെ ആട് അപ്പൂപ്പോ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാനൊരു ഫോൺ കോൾ ചെയ്യണം. ഫോൺ ചെയ്യുന്ന എനിക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ? ഇവിടെ സമാനത്തോടെ ഇരുന്ന് ഫോൺ ചെയ്യാലോ? ജീവിത പ്രശ്നമാണ്, സീരിയസ് മാറ്ററാണ്. നിന്റെ ജീവിത പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൂടി കാര്യം വന്നത് തന്നെ. അങ്ങോട്ട് നോക്ക്, ബാലി ചേർക്കാൻ ഇവിടെ ഇല്ലെന്നും മറ്റൊരു നിനക്ക് എന്തും തോന്നിയാത്താന്ന് വിചാരിക്കല്ലേ. എന്റെ പൊന്നപ്പൂപ്പ അടുത്ത മാസം ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, അതിന്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കുന്നു, വേറൊന്നും അല്ല. ഡേയ്, തലയിൽ ഇത്രയും മുറി ഉണ്ടെന്നും മറന്നുണ്ട്, ദേഹത്തെ വെയിൽ അടിക്കില്ല എന്നുള്ള ധാരണ മാറ്റി വെച്ചേക്കണം. ഡേയ്, ഈ ബാക്കിയുള്ള കാര്യം താരം സംസാരിച്ചാ മതി കേട്ടാ. ഓ ഇവിടെ കൊണ്ടിട്ട് അടിക്കാൻ എന്താ പൂപ്പ? ഒന്നും പറഞ്ഞില്ലടാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. ആടോ, ആ ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി, അങ്ങനെ മതി. ആ ഇടിങ്ങ നീ ഒന്ന് നിർത്ത്, ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അണ്ണൻ വരും. അണ്ണൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ 50,000 സെറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം അത് മാച്ചോണ്ട് ഞാൻ അങ്ങ് വരാം. കടയുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ രമേശിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കിക്കോളും. ഞാൻ വരാം. ഒന്ന് മനസ്സമാനം താടിയേ, ഒന്ന് വയ്യടി എത്തിരി. അങ്ങനെയൊന്നും പറയണ്ട, അച്ഛന്റെ മോഹം കണ്ട മനസ്സിലാവും, എന്തോ വിഷമമുണ്ട്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളെ പ്രായമാണ് ഏറ്റവും നല്ലത്. ഒന്നും അറിയണ്ട, ചുമ്മാ കളിച്ചു നടക്കുക, പഠിക്കുക, എല്ലാ സമയത്തിന് കഴിക്കുക, കിടന്ന് ഉറങ്ങുക. ചിറ്റപ്പനങ്ങനൊക്കെ പറയാം, ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളെ അറിയൂ. ചിറ്റപ്പനെന്ത് പ്രശ്നം പറ? എല്ലാം സാമ്പത്തികം തന്നെ മക്കളെ, ചിട്ടിയായി പെട്ടിയായി, കടം ലോണ് എല്ലാം കൂടെ കൊണ്ടുപോകണ്ടേ, ഭയങ്കര ബുദ്ധിമുട്ട് മക്കളെ.
ചിരിപ്പാ നമുക്ക് സാറ്റ് കളിക്കാം. പിന്നെ ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും എപ്പോഴും ഉള്ള ഒരു സമയമാണ് ഈ കുട്ടിക്കാലം. അപ്പൊ വാ ചിരിപ്പാ മക്കളെ പോയി കളിക്കും. ചിരിപ്പാ ഇത്ര നേരം കൊണ്ട് ഞാൻ ഈ പൊളിച്ചുകളി അന്വേഷിച്ച് അടക്കണം അറിയാമോ? അത്തളപുത്തളാച്ചി ചുക്കുമരത്തിലെ ചൂളാപ്പി അത്തളപുത്തളാച്ചി മറിയം വന്ന് വിളക്കൂതി ഒരു അഞ്ചെണ്ണം കൂടി ആടി കൂടി മൂന്ന് പൂ അല്ലേ ഉള്ളൂ. വാടാ നേരത്തെ നാല് ധൂ ഉണ്ട്. ഇത് നാലല്ലേ പത്തെണ്ണം കഴിഞ്ഞല്ലോ അച്ഛന്റെ അനിയൻ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പോയി ഒളിക്കണന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് നീ വരുവാണ് ഞാൻ വരാ മോണ് പിന്നെ വീണത് കളിയിൽ ഓടാൻ അറിയില്ല പിന്നെ വീണെന്ന് പറഞ്ഞിട്ട് കളവാടിക്കണ കളിക്കാന്ന് പറഞ്ഞു വന്നിട്ട് ഇതിനാണ് അവിടെ അന്വേഷിച്ചു നടന്നത് ഇവിടെ സ്ഥലം വേണം സ്ഥലം വേണമെന്ന്. ഞാൻ വെള്ളമടിക്കണമെന്ന് നീ ആരെ കൂടെയെങ്കിലും പറഞ്ഞ ഞാൻ ഇനിയേ അടിക്കും. നിനക്ക് സൗകര്യമായിട്ടുണ്ട് പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്കും. ഞാൻ ചേട്ടത്തിയോട് പറഞ്ഞു കൊടുക്കും സത്യമായിട്ട് പറഞ്ഞു കൊടുക്കേ പറഞ്ഞു പറഞ്ഞു കൊടുക്കാതെ ഇരുന്ന ഇന്നത്തോടുകൂടി ഞാൻ വെള്ളയാടി അങ്ങ് നിർത്തും. എന്തോന്ന് ഇന്നത്തോടുകൂടി വെള്ളയാടി അങ്ങ് നിർത്തും. ചുമ്മാ നിങ്ങളല്ലേ ആള് ഇല്ലടാ നിർത്തും. ഉറപ്പായിട്ട് നിർത്തോ നിർത്തും. എങ്കിൽ ഞാൻ പറയൂല പക്ഷേ നാളെ മുതൽ വെള്ളം അടിച്ചാ ഇത് കുടിച്ചിട്ട് മര്യാദക്ക് ഇവിടെ എവിടെ ഇരുന്നോ അകത്തോട്ട് വന്നിട്ടേ വളവള വർത്തമാനം മൂലം പറഞ്ഞാണ്ടല്ലോ അച്ഛനൊക്കെ ഉള്ളതാണ് കേട്ടാ. അതെ അത് അടച്ചു വെക്കി
ആയല്ലോ എടാ മീൻ മറത്തായി ബാക്കി കറികളൊക്കെ ആയിട്ട് ഉടനെ തന്നെ അതല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലായില്ല എനിക്കൊന്നും ആയില്ലെന്ന് വണ്ടി എടുക്കൊണ്ട് പോയ വീടി ഒന്നും ഇല്ല വലിയ ഞാൻ ഒന്ന് മാറ്റൊണ്ട് വരട്ടെ ായി പോഞ്ഞേ എന്റെ വേലയൊക്കെ നിന്റെ കയ്യിലിരിക്കുള്ളൂ എന്റെ അടുത്ത് നടക്കത്തില്ല എന്നെ കളിപ്പിക്കാൻ നോക്കും ഓടാ വിടുന്നു എടാ നീ ഒന്ന് സമാധാനപ്പെട് നമുക്ക് വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനം എന്താ ചെയ്യാം എന്ത് സമാധാനമാണ് ആ വണ്ടിയൊക്കെ മൊത്തം നശിച്ചു പോയിന്നാണ് കേക്കണത് ഇറങ്ങി പിടിച്ചിറങ്ങ് പിടിച്ചിറങ്ങ് എല്ലാം പൊട്ടി പൊളിഞ്ഞിരിക്കുക ചേട്ടത്തി മദ്യം വെച്ച് വണ്ടി ഓടിച്ചതിനും ഹെൽമെറ്റ് ഇല്ലാത്തതിനും കൂടെ 20,000 രൂപ പെറ്റി അടിച്ചു തന്നിട്ടുണ്ട് ഇപ്പൊ കിട്ടിയാൽ അവളെ കൊണ്ട് അപ്പം അടയ്ക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ കോടതിയെ കൊണ്ട് അടയ്ക്കേണ്ടി വരും ഒരാഴ്ച ഇയാൾക്ക് ലൈസൻസ് വേണ്ടി ലൈസൻസ് ഇല്ല ഒന്നുമില്ല ആ പടയിട്ട് നാലും ചെലുമ്പോണ്ട് അതിൽ കാണിക്കണ വേല എന്തോന്നുണ്ടത് ശങ്കര നിനക്ക് ഇത് എന്തിന്റെ കേടാ ചന്ദ്രണ്ണ എന്റെ വണ്ടി എന്റെ പൊന്ന് സനലെ വണ്ടി എന്നെ ആക്രിക്ക് തൂക്കി കൊടുക്കാനേ കൊള്ളാവൂ ഇങ്ങനെ ചാവാതെ കിട്ടിയത് തന്നെ ഭാഗ്യം ചേട്ടത്തി ഇയാളെ കൂടും കൊടുക്കെടുത്തോണ്ട് നാളെ തന്നെ നാട്ടിൽ പോകാൻ പറ ഇല്ലാന്നുണ്ടെങ്കിൽ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും ഇതാ നീ ഇയാളെ അകത്തോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കൊണ്ടുപോട്ടെ രാവിലെ എന്റെ വണ്ടി വന്ന് കയറിയപ്പോ ഞാൻ വിചാരിച്ച അതിനായിരിക്കുന്നു എന്റെ അടുത്ത് പറഞ്ഞ ടൗണിലൊന്നും ആക്കി തരാൻ പറഞ്ഞു ഞാൻ ആക്കിയിട്ട് ഞാൻ നേരെ എറണാകുളത്ത് അങ്ങ് പോയി വയസ്സാകുമ്പോ ആൾക്കാർ കുട്ടികളെ പോലെ ആകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് കുട്ടിയല്ല കേട്ടോ നീന്താണ് പ്രായം കാണിക്കണത് അപ്പല കാണിക്കില്ല അതേപോലെ കാണിക്കണേ വണ്ടി തന്നാ ആ പോയ ആളില്ലേ നേരെ ആവുമ്പോ ചോദിച്ചാ മതി വരും നല്ലേ നീ വാ വണ്ടി മറ്റേ വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുക്കണം